ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗൂഗിൾസ് ടെക് ട്രാവലി. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇതിന് മുമ്പ് നമ്മൾ പലതരത്തിലുള്ള ലഡു നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ലഡു എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുണ്ട്. നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് ചക്ക കൊണ്ടിട്ടാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് നല്ല പഴുത്ത് നോക്കി അരിക്ക ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ചക്കയാണ് അവൈലബിൾ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ചക്ക എടുക്കാം. പക്ഷേ പഴഞ്ചക്കയാണെങ്കിൽ അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഷ്ണങ്ങളുടെ ഒരു പീസ് ഇങ്ങനെ ലഡു കഴിക്കുമ്പോൾ കടിക്കാൻ വേണമെങ്കിൽ ആ രീതിയിൽ അരച്ചെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പൾപ്പി ആയിട്ടാണ് നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2-3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഷുഗർ സിറപ്പാക്കി എടുക്കാം. ഒരുപാടൊന്നും വെച്ച് ഇതാക്കണ്ട, നമുക്കൊന്ന് ഷുഗറൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് വളരെ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നേരത്തെ അരച്ച് വച്ചിരുന്ന ആ ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി ഫൈനായിട്ടിത് അരച്ച് മിക്സാക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തരിത്തരിയോടെ കിടപ്പുണ്ട്. ആ ലഡു കഴിക്കുന്ന സമയത്ത് നമുക്കത് കടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫീല് കിട്ടും, ചക്കയുടെ ഒരു ടേസ്റ്റും ഒക്കെ അതിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി അങ്ങ് അടിച്ച് ചേർക്കാത്തത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം. നമുക്ക് ആ ഒരു പഞ്ചസാര വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നതിൻ്റെ വേറൊരു ഗുണം കൂടിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഡ്രൈ ആയി കിട്ടും. നമ്മൾ ഒത്തിരി വെള്ളം ചേർത്തിരുന്നുവെങ്കിൽ നമുക്കിത് ഒരുപാട് സമയം വച്ചിരിക്കേണ്ട ഒരു ആവശ്യം വരുമായിരുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിപ്പം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പിന്നെ അടിയിലൊക്കെ പിടിച്ച് ഒട്ടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്നതുകൊണ്ട് അതൊക്കെ ഒഴിവായി കിട്ടും. നമുക്കിനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരോട് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പീര് ആഡ് ചെയ്തതിന് ശേഷം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അത് തേങ്ങാപ്പീര കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ അതും എല്ലാം കൂടെ തന്നെ ഇളക്കി നല്ലപോലെ മിക്സാക്കി തന്നെ എടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ച് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ കുറേശ്ശെ കുറേശ്ശെ മാത്രം പഞ്ചസാര പൊടിച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചക്കയ്ക്ക് ആദ്യമേ മധുരമുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര പാനിയിലേക്കാണ് ഈ സാധനം ഇട്ട് കൊടുത്തത്, ചക്ക അരച്ചത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് വേണം ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും കുറേശ്ശെ കുറേശ്ശെ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. അത് വല്ലാണ്ട് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും മധുരം ഒരുപോലെ ഇഷ്ടമാണെന്നില്ല. ചിലർക്ക് മധുരം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മടുപ്പായി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഓവറാവണ്ടൊക്കെ ശ്രദ്ധിക്കുക. നമുക്കതിൻ്റെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് അതെല്ലാം കൂടെ മെൽറ്റായി ഇതിലേക്ക് മിക്സായി ചേരണം.
കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അത് തന്നെ അതും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ നല്ല ചക്കയൊക്കെ ആ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന ഒരു പരിഭവമാണ്. അതിനുശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. അരി നല്ല കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാനിലിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്ന് പറയുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടും. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം, വളരെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ മുരിഞ്ഞ് വരുന്നത് കാണാൻ കഴിയും. ആ ഒരു കളർ ചേഞ്ച് വളരെ പെട്ടെന്ന് തന്നെയാണ് കിട്ടുന്നത്. നമ്മളിത് ഡ്രൈ ആക്കാതെ നമുക്ക് വേണമെങ്കിലും ഇത് ഡയറക്റ്റായിട്ട് പാനിലേക്ക് ഇടാം. പക്ഷേ ഒരുപാട് സമയം കൺസ്യൂം ആവും, അത് വീണ്ടും ആ ഒരു വെള്ളം തോർന്ന് പിന്നെ ഡ്രൈ ആയി ഡ്രോസ് ആയി വരാനായിട്ട്. അപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് പോയി കിട്ടുകയും ചെയ്യും, നമുക്കിവിടെ ടൈം ലാഭിക്കാനും കഴിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അരിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്, നല്ലപോലെ തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക്, ഒരുപാട് തണുക്കണ്ട, ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആ ഒരു കളർ ചേഞ്ച് ഗോൾഡൻ ബ്രൗൺ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് മതിയാവും. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല തരി തരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. നമുക്കിനി ഇത് നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന ആ ഒരു ചക്കയുടെ മിശ്രിതത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം, കാരണം നമ്മുടെ ചക്ക ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞാൽ അതങ്ങ് ഉറച്ച് പോകും, പിന്നെ നമുക്ക് മിക്സ് ചെയ്തൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഈ ആ അരി പൊടിച്ചതും നമ്മുടെ ഈ ചക്കയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ കൈകൊണ്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് തണുത്തത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട്, ഒരല്പം ആ ഒരു സോഫ്റ്റ്നെസ് ഒരുപാട് അങ്ങില്ല. അതുകൊണ്ടാണ് ഇത് ഇളക്കി അത് മിക്സപ്പായി വരാനുള്ളൊരു സമയം നേരിടുന്നത്. ഇപ്പം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് എണ്ണ കയ്യിലേക്ക് ഒഴിച്ച് അതിനുശേഷം നമുക്ക് ബോളുകളാക്കി എടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ലഡു എപ്പോഴും ബോൾസ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ബോൾസ് ആയിട്ട് തന്നെ എടുക്കാം. ആ ഒരു ചൂടോടുകൂടി തന്നെ ബോളാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഒരുപാടങ്ങ് കട്ടിയായി പോവും. ഇത് നമുക്ക് ഏകദേശം ഒരു 3-4-5 ദിവസം ഇത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് രണ്ട് രീതി കഴിക്കാനായിട്ട് പറ്റും. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കൂടി കഴിക്കാം. അല്ലെങ്കിൽ ഇത് ഒരുപാട് കുറച്ച് ഒരു 1-2 മണിക്കൂർ വച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല കട്ടിയാവും. തീരെ ഒരുപാട് അങ്ങ് കട്ടിയാവില്ല, എന്നാലും ഒരു അത്യാവശ്യം ഒരു ലഡുവിൻ്റെയൊക്കെ ഒരു കട്ടി ഉണ്ടാവും. നമുക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും കൂടിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന റവ ലഡു ആയാലും അരി ലഡു ആയാലും അതിൽ നിന്നൊക്കെ ഒരു കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടോ, ലഡു ഭയങ്കര സോഫ്റ്റാണ് ഇപ്പോൾ ഇത് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.